കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ റാങ്കിംഗിലെ നോർമലൈസേഷൻ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് വിദ്യാർത്ഥി അധ്യാപക സംഘടനകൾ റാങ്കിങ്ങിൽ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ പിന്നോക്കം പോയ സാഹചര്യത്തിലാണ് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഈ വർഷം നോർമലൈസേഷനിൽ മാർക്ക് സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക് നഷ്ടമായതാണ് റാങ്കിംഗിൽ പിന്നോക്കം പോകാൻ കാരണം നോർമലൈസേഷനിൽ ഇരുപത്തിയേഴ് മാർക്ക് നഷ്ടമായതിനെ തുടർന്ന് സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികളുടെ റാങ്ക് മൂവായിരം മുതൽ അയ്യായിരം വരെയാണ് കുറഞ്ഞത് പ്രവേശന പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയാലും പരമാവധി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് മാർക്ക് മാത്രമേ ലഭിക്കൂ നിലവിലെ നോർമലൈസേഷൻ മാനദണ്ഡങ്ങളാണ് ഈ സ്ഥിതി ഉണ്ടാക്കിയതെന്ന വിമർശനമാണ് വിദ്യാർത്ഥികൾ ഉയർത്തിയത് പിന്നാലെയാണ് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് എസ് എഫ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകി സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്ന് കെ ആവശ്യപ്പെട്ടു പൊതുവിദ്യാലയത്തിൽ പഠിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവർക്ക് ആഗ്രഹിക്കുന്ന അവർ ആശ്രയിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കോളേജുകളിൽ അവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്നു ഇതെന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ശക്തമായ മുന്നോട്ട് പോവുകയാണ് നോർമലൈസേഷൻ നടപടികൾ ശാസ്ത്രീയമായി പുനഃപരിശോധിക്കണമെന്നതാണ് കെ എസ് ടി ആവശ്യം പ്രതിപക്ഷ അധ്യാപക സംഘടനകളും നിലവിലെ നോർമലൈസേഷൻ മാനദണ്ഡങ്ങൾക്കെതിരെ രംഗത്തെത്തി വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട്